ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക്. ടെക്നോളജി വളരുന്നതനുസരിച്ച് കള്ളക്കടത്തും കഠിനമാകുന്നു. എയർപോർട്ടുകൾ, റെയിൽവേ സ്റ്റേഷൻ, അങ്ങനെ എല്ലായിടത്തും നൂതനമായ സ്കാനർ യൂസ് ചെയ്ത് ആരൊക്കെ എന്തൊക്കെ കൊണ്ടുപോകുന്നുണ്ട് എന്ന് കണ്ടുപിടിച്ച് കള്ളക്കടത്തുകാർക്ക് തടയിടുന്നുണ്ട്. എന്നാൽ ഇങ്ങനെയൊക്കെ മാറിയാലും കള്ളക്കടത്തുകൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. അതിൽ ചിലത് പിടിക്കപ്പെടുന്നു, ചിലത് പിടിക്കപ്പെടാതെയും പോകുന്നു. എന്നാൽ ടെക്നോളജി വളർന്നതിനാൽ വളരെ വിചിത്രവും വ്യത്യസ്തവുമായ കടത്തലുകൾ ചെയ്യുന്നു. അത്തരത്തിലുള്ള ചില വ്യത്യസ്തമായ സംഭവങ്ങളാണ് ഈ വീഡിയോയിൽ. ഈ വീഡിയോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കുക. ഗോൾഡൻ ഫീവർ. കള്ളക്കടത്തുകാർ പല പല വസ്തുക്കൾ കടത്തുമെങ്കിലും അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഗോൾഡ്. ഇന്ത്യയിലുള്ള ഒരു എയർപോർട്ടിൽ ഉദ്യോഗസ്ഥർക്ക് സംശയം തോന്നി. ഒരാളെ പരിശോധിച്ചപ്പോൾ ഏകദേശം 1 കിലോ സ്വർണം പാന്റിൽ മറച്ചു വെച്ചിരുന്നത് കണ്ടുപിടിക്കുന്നു. അത് മാത്രമല്ല, ഇന്നർവെയർ പരിശോധിച്ചപ്പോൾ അതിന്റെ ഉള്ളിൽ നിന്നും 1 പാക്കറ്റ് സ്വർണം കിട്ടുന്നു. ഈ അടുത്ത കാലങ്ങളിലായി ഇന്ത്യയിലേക്കാണ് ധാരാളമായി സ്വർണം കടത്തുന്നത്. അതെന്തുകൊണ്ടെന്നാൽ മറ്റ് നാടുകളേക്കാൾ ഇന്ത്യയിൽ സ്വർണവില 30% കൂടുതലാണ്. ഇതിന് ഡിമാൻഡ്, ഇമ്പോർട്ട് ഡ്യൂട്ടി, GST, അങ്ങനെ പല കാരണങ്ങൾ പറയുന്നു. മറ്റൊരു കടത്തലിൽ സ്വർണം വാക്യൂം ക്ലീനറിന്റെ ഉള്ളിൽ വെച്ച് കടത്തിയിരുന്നു. അധികാരികൾ പരിശോധിച്ചപ്പോൾ സ്കാനർ ഇമേജിൽ സംശയം തോന്നി. ആ വാക്യൂം ക്ലീനർ പൊട്ടിച്ചപ്പോൾ സ്വർണം ലഭിക്കുന്നു. ഈ വീഡിയോയിൽ ഒരു സ്റ്റീൽ ഡോർ ക്ലോസറിന്റെ ഉള്ളിൽ വെച്ച് സ്വർണം കടത്തിയത് കണ്ടുപിടിച്ച് പുറത്തെടുക്കുന്നു. ഇതുപോലെ പല കടത്തലുകൾ ഡെയിലി നടക്കുന്നുണ്ട്. അതിൽ ചിലത് മാത്രമാണ് പിടിക്കപ്പെടാറുമുള്ളത്. മണി ഇൻ ഫുഡ്. സ്വർണം കഴിഞ്ഞാൽ പല നാടുകളിൽ ക്യാഷും കൂടുതലായി കടത്താറുണ്ട്. അതിനിവർ യൂസ് ചെയ്യുന്ന ടെക്നിക്ക് വളരെ വ്യത്യസ്തവുമാവാറുണ്ട്. ഇന്ത്യയിലുള്ള ഒരു എയർപോർട്ടിൽ വെച്ച് പിടികൂടിയതാണ് ഈ വീഡിയോയിൽ കാണുന്നത്. ഒരു സ്വീറ്റ് ബോക്സ് അധികാരികൾ പരിശോധിക്കുന്നു. അപ്പോഴാണ് പെട്ടിയുടെ അടിയിൽ അടുക്കി അടുക്കി വെച്ചിരുന്ന ഡോളേഴ്സ് കണ്ടുപിടിക്കുന്നത്. അടുത്തത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ക്യാഷ് വളരെ ചെറുതായി ചുരുട്ടി നിലക്കടലയ്ക്കുള്ളിൽ മറച്ചു വെച്ചു കൊണ്ടുവരുന്നു. കൂടാതെ ബിസ്ക്കറ്റിന്റെ നടുവിൽ ഹോൾ ഉണ്ടാക്കി അതിലും ക്യാഷ് മറച്ചു വെച്ചിരുന്നു. ഇതുപോലെയുള്ള വ്യത്യസ്തമായ രീതിയിൽ കടത്തുന്ന കാര്യത്തിൽ ഇന്ത്യ കഴിഞ്ഞേയുള്ളൂ മറ്റേതൊരു രാജ്യവും. ഈ വീഡിയോയിൽ ക്യാഷ് ചുരുട്ടി വാഴപ്പഴത്തിന്റെ ഉള്ളിൽ വെച്ചു മറയ്ക്കുന്നു. എന്നാൽ അതും കണ്ടുപിടിച്ചു. ഈ സ്യൂട്ട് കേസ് സാധാരണ പോലെ തോന്നിയാലും അത് ഓരോ പാർട്സായി അടർത്തിയപ്പോൾ അതിൽ ധാരാളം ക്യാഷ് മറച്ചു വെച്ചതായി കണ്ടെത്തുന്നു. സിഗരറ്റ് സ്റ്റാഷസ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ കണക്ക് പ്രകാരം ലോകത്തിൽ ഏകദേശം 100 കോടി ആൾക്കാർ പുകവലിക്കുന്നവരാണ്. അതിനാൽ സിഗരറ്റ് കടത്തിയാലും നിറയെ ക്യാഷ് ഉണ്ടാക്കാനായി കഴിയും. ഉക്രൈനിൽ നടന്ന ഒരു സംഭവത്തിൽ പേപ്പർ റോളുകളുടെ ഇടയിൽ കടത്തലുകാർ നിറയെ സിഗരറ്റ് മറച്ചു വെച്ച് കൊണ്ടുവന്നിരുന്നു. അതിൽ നിന്നും ഏതാണ്ട് 2 ലക്ഷം സിഗരറ്റ് പാക്കറ്റുകളാണ് അധികാരികൾ കണ്ടെടുത്തത്. അതിന്റെ മൂല്യമാകട്ടെ ഏകദേശം 1.5 കോടി രൂപയോളം ഉണ്ടായിരുന്നു. അടുത്ത ഈ സംഭവം ആസ്ട്രേലിയയിൽ നടന്നതാണ്. ഇതിൽ സെറാമിക് ടൈലിന്റെ നടുവിൽ സിഗരറ്റ് മറച്ചു വെച്ചിരുന്നു. ഇത് എയർപോർട്ടിലുള്ള പോലീസ് നായയാണ് കണ്ടുപിടിച്ചത്. വേറെ ഒരു തവണ വലിയ ചരക്ക് വണ്ടിയിലും എന്തിന് ഫുട്ബോളിലും വരെ മറച്ചു വെച്ചിരുന്നു. ഇതൊന്നുമല്ലാതെ ആസ്ട്രേലിയയിൽ വയർ റോളിന്റെ നടുവിൽ മറച്ചു വെച്ചും സിഗരറ്റ് കടത്തിയിരുന്നു. എന്തിന്? ചിലർ അവരുടെ ശരീരത്തിൽ വെച്ചുകൂടി സിഗരറ്റ് കടത്താറുണ്ട്. സ്നഗ്ലിംഗ് ആനിമൽസ്. മൃഗങ്ങളെ ഒരു നാട്ടിൽ നിന്നും മറ്റൊരു നാട്ടിലേക്ക് കൊണ്ടുപോകുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിനൊരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട്. കൂടാതെ അതിന് നിറയെ ക്യാഷും ആവശ്യമാണ്. അതിനാലാണ് ചില മൃഗങ്ങളെയും കടത്തുന്നത്. ഓസ്ട്രേലിയയിൽ ഒരു ചെറിയ ടോയ്സ് ബോക്സ് സ്കാൻ ചെയ്തപ്പോൾ അവിടെ കടത്താൻ ശ്രമിച്ച വലിയ ഇനം പല്ലിവർഗത്തിൽപ്പെട്ട ജീവിയെ അധികാരികൾ കണ്ടുപിടിക്കുന്നു. അതേതോ അപൂർവ ഇനം പല്ലിയായിരുന്നു. അതിനാൽ ബ്ലാക്ക് മാർക്കറ്റിൽ അതിന് നിറയെ ക്യാഷും ലഭിക്കും. മറ്റു ചിലർ പക്ഷികളെയും കടത്താറുണ്ട്. ജമൈക്കൻ എയർപോർട്ടിൽ ഒരാൾ 34 ഫിഞ്ച് പക്ഷിയെ കടത്തിയതും അധികാരികൾ കണ്ടുപിടിച്ച് അറസ്റ്റ് ചെയ്തിരുന്നു. ആ ഓരോ പക്ഷിക്കും ഏതാണ്ട് $3,000 വരെ വില വരും. അതായത് ഒരെണ്ണത്തിന് 2 ലക്ഷം രൂപ വരെ ഉണ്ടാകുമെന്ന്.
സസ്പീഷ്യസ് ചൈൽഡ്, ഉഗാണ്ട ബോർഡർ ഗാർഡ് ഒരു ലേഡി ഇവരുടെ കുട്ടിയെ എടുത്തു കൊണ്ടുപോകുന്നത് കണ്ട് സംശയം തോന്നി അടുത്തു പോയി പരിശോധിക്കുന്നു. ആ കുട്ടിയെ ദൂരെ നിന്ന് നോക്കുമ്പോൾ എന്തോ പന്തികേട് തോന്നിയതിനാലാണ് അടുത്തു പോയി പരിശോധിച്ചത്. ഇവർ പരിശോധിച്ചപ്പോൾ കാണാനിടയായത് ഈ ലേഡി എവിടെ നിന്നോ കുറെ കോസ്മെറ്റിക് സാധനങ്ങൾ മോഷ്ടിച്ചിട്ട് അതൊരു കുട്ടിയുടെ രൂപത്തിലാക്കി കെട്ടിക്കൊണ്ടുവരികയായിരുന്നു എന്ന്. എന്നാൽ അത് തന്നെ ഇവരെ കാട്ടിക്കൊടുത്തു എന്നും പറയാം. ബാഡ് കൊറിയർ, ചിലപ്പോൾ കടത്തലുകാർ ചില അപകടം പിടിച്ച വസ്തുക്കൾ വരെ കടത്താറുണ്ട്. അത് സാധാരണ കടത്തി പിടിക്കപ്പെട്ടാൽ വലിയ പ്രശ്നങ്ങളും ഉണ്ടാകും. അതിനാലാണ് ചില ഈ സംഭവത്തിനായി പക്ഷികളെ ഉപയോഗിക്കുന്നത്. ക്യുവൈറ്റ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ബോർഡറിൽ സംശയം തോന്നുന്ന രീതിയിൽ പറന്ന ഒരു പ്രാവിനെ പിടികൂടി നോക്കിയപ്പോൾ അതിന്റെ പിറകിൽ ഒരു ബാഗ് സ്റ്റിക്ക് ചെയ്തിരിക്കുന്നത് കണ്ടു. അത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ മയക്കുമരുന്നായിരുന്നു. ഈ പ്രാവിനെ ആരോ ട്രെയിനിങ് നൽകിയാണ് മയക്കുമരുന്ന് കടത്താനായി ഉപയോഗിച്ചിരുന്നത്. ഇതിനെക്കുറിച്ച് ഉദ്യോഗസ്ഥർ പറയുന്നത് ഇവിടെ അടിക്കടി പ്രാവുകൾ ഇങ്ങനെ പറക്കുന്നത് കാണാമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ പ്രാവിനെ പിടികൂടിയപ്പോഴാണ് ഇതിന് പിന്നിലുള്ള രഹസ്യം പുറത്തായത്. ഇതേപോലെ പ്രാവുകൾ കൊളംബിയ, ഓസ്റ്റാരിക്ക, അമേരിക്ക പോലെയുള്ള നാടുകളുടെ ബോർഡറിൽ കൂടിയും പറക്കാറുണ്ട്. എന്നാൽ പക്ഷികളെ ഉപദ്രവിക്കാതെ അതിനെ പിടികൂടുക എന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. ഹിഡൻ കാർ, നിർഭാഗ്യം എന്നതിന് ഒരു ഉദാഹരണമാണ് ഈ സംഭവം. ഇത് ദക്ഷിണാഫ്രിക്കയുടെയും മൊസാംബിക്കിന്റെയും ബോർഡറിലുള്ള ലോക്കൽ പോലീസ് ചൂരൽ കൊണ്ടുപോകുന്ന ട്രക്കിന്റെ ഷേപ്പ് കണ്ട് സംശയം തോന്നി പരിശോധിച്ചപ്പോൾ അതിൽ ചൂരൽ മാത്രമല്ലായിരുന്നു, അതിന്റെ നടുവിൽ വെച്ച് ഒരു പുതിയ കാർ മറച്ചു വെച്ച് കൊണ്ടുപോകുകയായിരുന്നു. സാധാരണ ഇവിടെ ഇങ്ങനെ ചെക്കിംഗ് ഉണ്ടാവാറില്ല. എന്നാൽ കടത്തൽ ചെയ്തവരുടെ സമയദോഷം കാരണം ഇവർ പിടിക്കപ്പെടുന്നു. ആൽക്കഹോൾ പൈപ്പ് ലൈൻ, കടത്തലുകൾ തടയാൻ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ പോരാടുന്നു. എന്നാൽ അവരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ കടത്തലുകാരൻ ശ്രമിക്കുന്നു. ഇതിനായി ചില കടത്തലുകാർ മൂവീസിലൊക്കെ കാണുന്നത് പോലെ പുതിയ പുതിയ ഐഡികളും ഉപയോഗിക്കുന്നു. അങ്ങനെയുള്ള ചില ആളുകൾ രണ്ട് നാടിനെ ബന്ധിപ്പിച്ച് വളരെ നീളത്തിലുള്ള പൈപ്പ് യൂസ് ചെയ്ത് അതുവഴി ആൽക്കഹോൾ കടത്തിയിരുന്നു. ഈ സംഭവം മൾഡോവ ഉക്രൈൻ ബോർഡറിലായിരുന്നു. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ചെക്കിങ്ങിനായി പോകുമ്പോൾ മണ്ണിൽ ഒരു ചെറിയ പൈപ്പ് കാണാനിടയായി. അവർ അപ്പോൾ തന്നെ പൊക്കി നോക്കിയപ്പോൾ വെളിയിൽ വരുന്നുമില്ല. അതിനാൽ അത് വലിയ പൈപ്പായിരിക്കും എന്ന് മനസ്സിലാക്കി തോണ്ടിയെടുത്തപ്പോൾ ആ പൈപ്പ് ഉക്രൈനിൽ മാത്രം ഏകദേശം 1.5 kilometer ദൂരത്തിനുണ്ടായിരുന്നു. പിന്നീട് നടത്തിയ പരിശോധനയിൽ ഇതുവഴി വില കുറഞ്ഞ കള്ള് കടത്തുവായിരുന്നു എന്നുള്ള വിവരം പുറത്തു വരുന്നു. എന്നാൽ ഇത് കടത്തിയവരെ പിടിക്കാൻ കഴിഞ്ഞുമില്ല. വുമൺ വിത്ത് ഗൺസ്, ഉദ്യോഗസ്ഥർക്ക് ഏതിലാണോ സംശയമുണ്ടാവാത്തത് അതാണ് കടത്തലുകാർ തിരഞ്ഞെടുക്കുന്നത്. അതേപോലെ അമേരിക്ക കാനഡ ബോർഡറിൽ ഒരു വയസ്സായ സ്ത്രീയെ നിറയെ തോക്കുകൾ പ്ലാസ്റ്റിക് കവറിലാക്കി അത് കാറിന്റെ ഗ്യാസ് ടാങ്കിൽ മറച്ചു വെച്ച് കൊണ്ടുവരുന്നു. ഇതിനായി ആദ്യമേ ആ ഗ്യാസ് ടാങ്ക് രണ്ടായി പിരിച്ച് മോഡിഫൈ ചെയ്തിരുന്നു. ഒരു ഭാഗം സാധാരണ ഗ്യാസ് നിറച്ചു, മറ്റൊരു പകുതിയിൽ തോക്കും. അതെങ്ങനെയോ ഉദ്യോഗസ്ഥർ കണ്ടുപിടിക്കുന്നു. എന്നാൽ എങ്ങനെ കണ്ടുപിടിച്ചു എന്നുള്ള വിവരം പുറത്തുവിട്ടിട്ടില്ല. ഒരുപക്ഷെ ആരെങ്കിലും ഒറ്റയതുമാവാം. ഇല്ലീഗൽ ട്രാവൽ, ശരിയായ അനുമതിയില്ലാതെ നിയമവിരുദ്ധമായി ഒരു നാട്ടിൽ നിന്നും മറ്റൊരു നാട്ടിലേക്ക് പോവാൻ നിറയെ പേർ ശ്രമിക്കാറുണ്ട്. അമേരിക്കൻ മെക്സിക്കോ ബോർഡറിൽ അമേരിക്കൻ ഉദ്യോഗസ്ഥരുടെ വെളിപ്പെടുത്തൽ പ്രകാരം നിറയെ പേർ കാറിന്റെ ഡിക്കി, ഫ്രണ്ട് ബോണറ്റ്, സ്റ്റെപ്പിന് വെക്കുന്ന സ്ഥലം, അങ്ങനെ പലയിടങ്ങളിൽ മറിഞ്ഞ് അമേരിക്കയിലേക്ക് പോകാൻ ശ്രമിക്കാറുണ്ട്. ഇതിൽ മറ്റു ചിലർ ഒരു പടി മുകളിൽ ചിന്തിച്ച് കാറിന്റെ സീറ്റ് പോലെയായി പോലും മറിഞ്ഞിരിക്കാറുണ്ട്. എന്നാലും നിറയെ പേർ ഇതിൽ പിടിക്കപ്പെടാറാണുള്ളത്. ഒരു തവണ ഒരേ ട്രക്ക് 40 people വരെ മറിഞ്ഞിരിപ്പുണ്ടായിരുന്നു. എന്നാൽ അവരെ എല്ലാവരെയും അമേരിക്കൻ പോലീസ് പിടികൂടുകയും ചെയ്തിരുന്നു. ഇങ്ങനെ പിടിക്കപ്പെടുന്നവരെ സാധാരണ അവരുടെ നാട്ടിലേക്ക് തന്നെ തിരിച്ചയക്കാറാണ് പതിവ്. പ്രിസൺ ട്രിക്സ്, ഇതുവരെ കണ്ടതുപോലെയുള്ള കടത്തലുകളല്ല. ജയിൽ പുള്ളികൾ അനുമതിയില്ലാതെ സിഗരറ്റ്, സെൽഫോൺ, മയക്കുമരുന്ന്, അങ്ങനെ നിറയെ വസ്തുക്കൾ ജയിലധികാരികൾ കാണാതെ മറച്ചു വെച്ച് ഉപയോഗിക്കുന്നു. അത് ഉള്ളിൽ കൊണ്ടുവരുന്നതിനും മറച്ചു വെക്കുന്നതിനും ഇവർ പല മാർഗങ്ങൾ യൂസ് ചെയ്യാറുണ്ട്. പ്രാവ്, ഡ്രോണ്, അവരുടെ ശരീരം, ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി, അങ്ങനെ ലിസ്റ്റ് വളരെ വലുതായി പോകും. ഓക്കെ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ മറ്റു വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.